ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറൂസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു അടിപൊളി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കൂടെ തന്നെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊച്ചു സെലിബ്രേഷൻ വീഡിയോയും കൂടി ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൊടുത്തയച്ചിട്ടുള്ള ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിലെ കുറേ നല്ല കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരടിപൊളി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് മോൻ്റെ പിറന്നാൾ ദിനത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിലൊരു കോളിംഗ് ബില്ല് കേൾക്കുവാണ്. അപ്പോൾ അതിന് പിന്നിലുള്ള സർപ്രൈസ് കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. വീട്ടിൽ ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. വീട്ടിലന്ന് മോനും അഷ്കർക്കാവും അതുപോലെ തന്നെ അഷ്കർക്കാൻ്റെ പെങ്ങള മോനും ഉണ്ടായിരുന്നു. അപ്പോൾ കോളിംഗ് ബില്ല് കേട്ട ഉടനെ തന്നെ ഞാൻ മോനെ കൊണ്ട് ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ മോനിക്ക് സർപ്രൈസ് ആയിട്ട് നാട്ടിൽ നിന്ന് ഉപ്പൂപ്പാൻ്റെയും ഉമ്മമ്മാൻ്റെയും വക സർപ്രൈസ് കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് ബോക്സും ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവനാകെ നല്ല സന്തോഷമായി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് അവർ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ഏൽപ്പിച്ച് അവരങ്ങനെ കൊണ്ടുതന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അസ്ബാനി എന്ന് വെച്ചാൽ സർപ്രൈസ് എന്നൊക്കെ വെച്ചാൽ ജീവൻ്റെ ജീവനാണ്. നമ്മൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാവുന്ന സമയത്ത് അവൻ്റെ ടോയ്സ് ഇങ്ങനെ പൊതിഞ്ഞ് എന്താന്ന് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുതരാറുണ്ട്. അപ്പോൾ അവന് ആദ്യമായിട്ട് ഒരു നല്ല സർപ്രൈസ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ നാട്ടിൽ പോകാനിരിക്കുന്നതുകൊണ്ട് തന്നെ ബർത്ത്ഡേന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അഷ്കർ ഖാൻ്റെ പെങ്ങളെ മോൻ അബ്ദു എന്തായാലും ഹസ്ബാൻ്റെ ബർത്ത്ഡേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞത്. അതുപോലെ തന്നെ അഷ്കർ ഖാൻ്റെ ഒരു കസിനും ഫാമിലിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കേക്കും അതുപോലെ തന്നെ ഫുഡും റെഡിയാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കേക്ക് ഇന്ന് വൈകുന്നേരം പോയിട്ട് വാങ്ങിക്കാം, രാത്രിയാണ് അവർ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പോയിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ മോനിക്ക് ചെറിയ പനിയും അതുപോലെ തന്നെ ജലദോഷം ഉണ്ടായിരുന്നു. നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മോൻ്റെ മുഖം ചെറുതായി ഒന്ന് ടയേർഡായതുപോലെ തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ പോകാനായതുകൊണ്ട് തന്നെ ബർത്ത്ഡേന്നും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും ഗിഫ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദു വരുന്നുണ്ട് പറഞ്ഞു, ഇല്യാസ്റ്റാ ഫാമിലിയും അവരും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇവിടെയുള്ള നമ്മളെ മറ്റ് ഫ്രണ്ട്സിനെയോ ഫാമിലീസിനെയോ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാനായതുകൊണ്ട് അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അവന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് അവൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. താങ്ക് യു അബ്ദുജ.
അടുത്തതായി യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങളിൽ പലർക്കും അവരെ പേരറിയായിരിക്കും. റിഷാദ് അബ്ദുള്ള ആണ്. ഇവിടെ യു എയിൽ നെല്ലറയുടെ കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെല്ലറയുടെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന്. ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റും അവനോട് പറഞ്ഞ സമയത്ത് അവൻ എനിക്ക് അയച്ചു തന്ന ഒരുപാട് പ്രൊഡക്ട്സാണിതൊക്കെ. അപ്പോൾ അവന് നെല്ലറയുടെ മറ്റ് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിൻ്റെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ട് അവൻ അയച്ചു തന്നിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ താങ്ക് യു സോ മച്ച് റിഷാദ്, ഒരുപാട് സന്തോഷമായി. സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലത്തെ ഗിഫ്റ്റൊക്കെ അതും യൂട്യൂബ് വഴി കിട്ടുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ഒരു സന്തോഷം കൂടുതലാണ്. താങ്ക് യു സോ മച്ച് റിഷാദ് ഫോർ സപ്പോർട്ടിങ് മീ. സത്യം പറഞ്ഞാൽ ഒരുപാട് മുന്നേ തന്നെ അവൻ ഇതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനീ വ്ളോഗൊന്നും കൃത്യമായി എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടും കുറച്ചായി കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നെല്ലറയുടെ പ്രൊഡക്ട്സ് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. നെല്ലറ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ യു എയിലുള്ള മലയാളികൾക്ക് ഏറെ പരിചയമുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ അതേ രുചിയും സ്വാദും നമ്മളിലേക്ക് എത്തിക്കുന്ന, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കിടിലം ബ്രാൻഡ് തന്നെയാണ് നെല്ലറ. അവരുടെ മസാല പൊടികൾ, ഉപ്പുമാവ്, പൊട്ടുപൊടി, അതുപോലെ തന്നെ ഇഡ്ലി മാവൊക്കെ യൂസ് ചെയ്യാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ യു എയിൽ താമസിക്കുന്നവർക്ക് ഏറെ പരിചയമുള്ള ഒരു ബ്രാൻഡാണ് നെല്ലറ. നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസും കാരണം നമ്മൾക്ക് ഇവിടുന്നും നമ്മുടെ നാട്ടിലെ കേരള ഡിഷസൊക്കെ കിട്ടലനായിട്ട് ഈ ഒരു പ്രൊഡക്ട്സൊക്കെ വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നല്ലൊരു പ്രൊഡക്ട്സ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതിലൊരുപാട് പുതുതായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പ്രൊഡക്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഓപ്പണാക്കി നോക്കാം. ആദ്യം തന്നെ നെല്ലറിൻ്റെ ടീ പൗഡറാണ്. ടു ബി ഹോണസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാണ് നെല്ലറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ടീ പൗഡർ കാണുന്നത്. ഇൻഷാല്ലാ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറയാം. അടുത്തതായിട്ട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് നെല്ലറിൻ്റെ ചിക്കൻ മസാല പൗഡർ. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു അല്പം എടുത്ത് ഓരോരോ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മളെ ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും. ഞാൻ ഇത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്തത് വെളുത്തുള്ളി അച്ചാറാണ്. അപ്പം മോന് പറയുന്നത് പോലെ തന്നെ അത് അഷ്കർക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാന്നാന്ന് പറയുന്നത്. അഷ്കർക്ക് അച്ചാറിൻ്റെ ഒരാളാണ്. ഞാൻ പൊതുവെ അച്ചാറ് കൂട്ടാറില്ല, എനിക്കതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാറുള്ളതാണ് ഉപ്പുമാവിൻ്റെ റവ. അതുപോലെ തന്നെ അടുത്തത് പുട്ടുപൊടിയും. ഞാൻ ഇതിനെ പുട്ടുപൊടിനെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പെർഫെക്റ്റായിട്ട് പുട്ടുണ്ടാക്കാൻ പറ്റില്ല ഈ ഒരു നല്ലറിൻ്റെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ഒരു പാക്കറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത കവറിൽ എന്താണെന്ന് നോക്കാം. ഓ, ഇടിയപ്പം, നമ്മളെ നാട്ടിൽ ഇതിനെ നൂൽപുട്ട് എന്ന് പറയും. അപ്പോൾ ഇത് കാണുമ്പോൾ മിക്കവാറും അഷ്കർക്കാർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപാട് കാലമായി ഇടിയപ്പം നൂൽപുട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. സോ എൻ്റെ അടുത്ത് ആ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു സാധനം, ആ ഒരു പാത്രം എൻ്റെ അടുത്ത് ഇല്ല. അതുകൊണ്ടാണ് ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല. അഷ്കർക്ക് എപ്പോഴും പറയും, അതുപോലെ തന്നെ നാട്ടിലെ ഉമ്മാൻ്റെ ആ ഒരു ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി, അതുപോലെ തന്നെ അഷ്കർക്കാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ ഈ ഒരു ഐറ്റം കാണുന്നത്. അങ്ങനെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തു. ഞാനൊരു ഏകദേശം ഒരു 5-6 മിനിറ്റ് ആവിപാത്രത്തിൽ വെച്ച് വന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇടിയപ്പത്തിൻ്റെ കവറിൻ്റെ ബാക്കിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. നല്ല സോഫ്റ്റായിട്ട് തിന്നായിട്ട് നല്ല നേരിയ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ വെജ് ഉറുമയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇവിടെ യു എയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇതുണ്ടാക്കുന്ന ആ ഒരു അച്ച് ഇല്ലാത്തവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഇവിടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹസ്ബാനെ നല്ലപോലെ ഇഷ്ടമായി. ഈ നൂഡിൽസ് പോലെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലോണം കഴിക്കും, ഇഷ്ടപ്പെടും.
അടുത്ത പ്രൊഡക്റ്റ് ദോശൻ്റെ ഇഡ്ലീൻ്റെയും ബാറ്ററാണ്. ഞാൻ പൊതുവേ ഇവിടെ മാവ് അരച്ചെടുക്കാറാണ് പതിവ്. നമ്മൾ ഈ ബിസി ആയിട്ട് ഉള്ളവർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിച്ചതിന് ശേഷം ഇഡ്ലി പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യാതൊരുവിധ ടൈം കൺസ്യൂമിങ്ങും അല്ല. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇഡ്ലി ആക്കാൻ പഠിച്ചതിന് ശേഷം പിന്നെ വാങ്ങിക്കാറില്ല. അടുത്തത് അപ്പം ബാറ്ററാണ്. അപ്പോൾ ഇതും അഷ്കർ ഖാൻ്റെ ഒരു ഫേവറേറ്റാണ്, ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ ഇൻഷാല്ല ഇതിനെക്കൊണ്ട് നല്ലൊരു അടിപൊളി അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം തന്നെ 100% നാച്ചുറൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് റെഡി ടു കുക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി വരുന്നത് മലബാർ പൊറോട്ടയാണ്. നമ്മളെ മലയാളികളുടെ വികാരം എന്ന് വേണമെങ്കിൽ പറയാം പൊറോട്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് ചൂടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പാക്കറ്റിൽ 5 അവർ കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഹോൾ വീറ്റ് പൊറോട്ടയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റും കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വീറ്റിൻ്റെ പൊറോട്ടയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നന്നായി ഓയിൽ തടവി കൊടുത്തിട്ട് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊറോട്ട റെഡിയായി കിട്ടും. അപ്പോൾ ശേഷം ഇത് നന്നായി അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലേക്കി അയച്ചു വരുന്നുണ്ട്. നല്ല കിടിലം പൊറോട്ടയാണ്. പൊറോട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അടുത്തതായി വരുന്നത് അരിപ്പത്തിരിയാണ്. നല്ല നൈസ് പത്തിരി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോലി തിരക്കുള്ളവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഇതുപോലത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നല്ല സൂപ്പറായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാനൊക്കെ 1-2 kg ഒക്കെ അരി പൊടിച്ചത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പത്തിരി ഉണ്ടാക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവരും അതുപോലെ പത്തിരിൻ്റെ പ്രസ് ഇല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി പൂരിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിൽ 10 ഒരു പാക്കറ്റിൽ വരുന്നത്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. കുഴക്കണ്ട, പരത്തണ്ട, ഒന്നും ചെയ്യണ്ട. ഫ്രൈ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പൂരിൻ്റെ പാക്കറ്റൊക്കെ നമ്മൾ ഞാൻ കാണുന്നത് തന്നെ. പൊതുവെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലത്തെ പാക്കറ്റൊന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ഫസ്റ്റായിട്ടാണ് ഇതുപോലത്തെ പാക്കറ്റ് കാണുന്നത്. അടുത്തത് ചപ്പാത്തിയാണ്. വീറ്റ് ഫുള്ളായിട്ട് വീറ്റിനെ കൊണ്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി പൊതുവേ വീട്ടിലുണ്ടാക്കി എടുക്കാറുണ്ട്. ചപ്പാത്തിയും ഇതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഫ്രോസൺ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വായോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നെല്ലറയുടെ ഫുഡ് പ്രോഡക്റ്റുകൾ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് റിഷാദ്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ UAE താമസിക്കുന്ന മലയാളികൾക്ക് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലെ സ്വാദോടുകൂടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നെല്ലറയുടെ ഫുഡ് പ്രോഡക്ട്സുകൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എന്നെ അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നീണ്ട 2 കാത്തിരിപ്പിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. ഷാർജയിൽ നിന്ന് കണ്ണൂരിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ കൊറോണ ആയതിന് ശേഷമുള്ള ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിൽ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലെത്താനായ സമയത്ത് ആ ഒരു കണ്ണൂരിൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാനായിരുന്ന സമയത്ത് കണ്ണൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല. എന്തോ ഒരു ആകാംക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ശേഷം കണ്ണൂരിൽ ലാൻഡ് ചെയ്തു. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരെത്തിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നീണ്ട 2 ആയതുകൊണ്ടായിരിക്കാം ഒരു ഇപ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നതിന് ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു. കാത്തിരിപ്പിനെന്നൊരു സുഖം തന്നെയാണല്ലോ.
അപ്പോൾ അൽഹംദില്ല അങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് വരുമ്പോൾ പൊതുവേ കരയാറൊന്നുമില്ല, എനിക്ക് കരച്ചിൽ വരാറുമില്ല. പക്ഷേ എനിക്ക് നാട്ടിലെത്തി എൻ്റെ വീട്ടുകാരെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കരച്ചിൽ വരാറുള്ളത്. ഇപ്രാവശ്യം എൻ്റെ അനിയത്തിമാരെ കണ്ട സമയത്താണ് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ രണ്ട് കൊല്ലം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അനിയത്തിമാരൊക്കെ വലുതായി. എന്നെ എൻ്റെ അത്ര തന്നെ രണ്ടു പേരും എത്തിയിട്ടുണ്ട്. അവരെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറച്ച് സമയം നിന്നപ്പോഴാണ് നാട്ടിലെത്തിയ ആ ഒരു സന്തോഷം ശരിക്കും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. വീട് മൊത്തം എൻ്റെ അനിയത്തിയുടെ മൊമെൻ്റുമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കുറച്ച് മുന്നേ പറയേണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത്. ഞാനിതിനു മുമ്പേ ഹോസ്റ്റലിൽ നിന്നെത്തുന്ന അനിയത്തിക്ക് ഒരു ട്രീറ്റ് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു അനിയത്തി എന്താണ് പഠിക്കുന്നതെന്ന്. അനിയത്തി പാലയിൽ ബ്രില്യൻ്റിൽ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നീറ്റിൻ്റെ റിസൾട്ടിൽ അവൾക്ക് നല്ലൊരു റാങ്കാണ് ഉണ്ടായിരുന്നത്. 1400+ അങ്ങനെ എന്തോ റാങ്കാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സന്തോഷം നമ്മുടെ നാട് മൊത്തം ഏറ്റെടുത്ത് അവൾക്ക് കൊടുത്തിട്ടുള്ള ട്രോഫിയാണ് ഇതൊക്കെ, മൊമെൻറ്റുമാണ് ഇതൊക്കെ. ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ ഇപ്പോൾ അവൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നല്ലൊരു ഡോക്ടറായിട്ട് വരട്ടെ. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നാട്ടിലെ പിന്നെ നാട്ടിലത്തെ കാര്യം പറയുന്ന സമയത്ത് മിസ് ചെയ്യാനാവാത്ത ഒന്നാണ് ഉമ്മാൻ്റെ ഫുഡ്. ദുബൈയിലായിരിക്കുന്ന സമയത്ത് അവസാനമാകുമ്പോൾ ഒരു വല്ലാത്തൊരു മടുപ്പ് പോലെ, നമ്മൾ ഫുഡ് തന്നെ നമ്മൾ കഴിച്ചിട്ട് കഴിക്കുന്ന അതന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് പോലെ. നാട്ടിലെത്താൻ ഞാൻ ഒന്നാമത് കൊതിച്ച കാര്യമാണ് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ. ഉമ്മാൻ്റെ ആ ഭക്ഷണം ടേസ്റ്റോടുകൂടെ ഫുഡൊക്കെ കഴിക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു. അൽഹംദുലില്ലാ അങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് പോയത് അഷ്കർ ഖാൻ്റെ അമ്മായി റംസിയമ്മേൻ്റെ കൂടെയാണ്. അഷ്കർ ഖാൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ അമ്മായിൻ്റെ കൂടെ നമ്മൾ എപ്പം സ്ഥിരമായിട്ട് പോകുന്ന ലൊക്കേഷൻ, എത്ര പോയാലും മടി വരാത്തൊരു ലൊക്കേഷനാണ് വലിയ പറമ്പ ബീച്ച്. അപ്പോൾ അവിടെ പോയി കുറേ സമയം നല്ല കാറ്റുണ്ട്. ആ വലിയ പറമ്പൻ്റെ അങ്ങോട്ട് പോകുമ്പം ഇടയിലക്കാടൊരു ബ്രിഡ്ജ് ഉണ്ട് വെള്ളാപ്പ് കൈനവാടും. അവിടെയാണ് എനിക്ക് ഫേവറേറ്റ് ലൊക്കേഷൻ. നല്ല കാറ്റും കൊണ്ട് കുറച്ച് സമയം നിൽക്കാൻ നല്ല പൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനിയും അടിപൊളി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത തവണ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മറ്റൊരു അടിപൊളി വ്ളോഗുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Bye bye, thank you for watching.